ഗുഡ് മോർണിംഗ് ടു ആൾ വെൽക്കം ടു യുഡ്യൂ ലൈൻ സോ ദിസ് ഈസ് അവർ ഫിഫ്ത്ത് മൊഡ്യൂൾ സോർട്ടിംഗ് ആൻഡ് ഹാഷിംഗ് സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹാഷിംഗ് ആണ് ഹാഷിംഗ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹാഷ് ടേബിൾസ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഹാഷ് ടേബിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡാറ്റാ സ്ട്രക്ചർ ആണ് ഓക്കെ അപ്പൊ ഹാഷ് ടേബിൾ ഒരു ഡാറ്റാ സ്ട്രക്ചർ ആണ് ഈ ഡാറ്റാ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ ഹാഷ് ടേബിളിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അറേ ഫോർമാറ്റിലാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഓരോ ഓരോ ഡേറ്റായ്ക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഓരോ ഡേറ്റായ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡെക്സ് വാല്യൂ കാണും ഓക്കെ യുണീക്ക് ആയിട്ടുള്ള ഇൻഡെക്സ് വാല്യൂ കാണും ആ ഇൻഡെക്സ് വാല്യൂവിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഡേറ്റയെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ സാധാരണ അറയിൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ അറയിൽ നമ്മൾ ഡേറ്റെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഡേറ്റയെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഹാഷ് ടേബിളിൽ നമ്മൾ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത് അറേ ഫോർമാറ്റിലാണ് നമ്മൾ നമ്മള് യൂണിക്കായിട്ടുള്ള ഇൻഡെക്സ് വാല്യുണ്ട് അറേക്കാകുമ്പോൾ ഇൻഡെക്സ് വാല്യൂ കാണും സോ ആ ഈ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡാറ്റയെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് സോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഹാഷ് ടേബിളിൽ നിന്ന് ഡാറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ഈ ഹാഷ് ടേബിള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹാഷിംഗ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് സോ ഇവിടെ ഒരു പ്രത്യേക ഫംഗ്ഷൻ യൂസ് ചെയ്യും അതിനെ പറയുന്ന പേരാണ് ഹാഷിംഗ് ഫങ്ഷൻ ഓക്കെ അപ്പോൾ ഹാഷിംഗ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാഷ് ടേബിൾ എന്ത് ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഓക്കെ ഈ ഹാഷ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ അതായത് ഹാഷ് ഫംഗ്ഷനിലേക്ക് നമ്മൾ ഒരു നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂവിനെ നമ്മൾ ഹാഷ് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാഷ് ഫംഗ്ഷൻ ഒരു വാല്യൂനെ നമുക്ക് തരും തിരിച്ചു തരും ഓക്കെ അപ്പൊ ഈ ഹാഷ് ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ഹാഷ് ടേബിളിന്റെ ലൊക്കേഷൻ ആയിരിക്കും ലൊക്കേഷൻ അഡ്രസ് ആയിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട് ആ വാല്യൂനെ നമ്മൾ ഹാഷ് ഫംഗ്ഷനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വാല്യൂനെ ജനറേറ്റ് ചെയ്യും ഒരു ഒരു ലൊക്കേഷൻ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹാഷ് ടേബിളിന്റെ ഒരു ലൊക്കേഷൻ ആയിരിക്കും ആ ആയിരിക്കും നമ്മൾ ആ ഇട്ട് കൊടുത്ത വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് വർക്കിംഗ് നടക്കുക ഇനി നോക്കുക ഒരു ഹാഷ് ടേബിൾ ആണെങ്കിൽ ഒരു ഹാഷ് ടേബിളിൽ ബക്കറ്റ് എന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പം ഹാഷ് ടേബിളില് ബക്കറ്റ്സ് ഉണ്ട് ബക്കറ്റ് ഓക്കെ അപ്പൊ നമുക്കൊരു ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാകും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ടേബിളിൽ ബക്കറ്റ് ഉണ്ട് ഇനി ഈ ഹാഷ് ടേബിളിലെ ബക്കറ്റിന്റെ അഡ്രസ്സാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഹാഷ് ടേബിളിൽ ബക്കറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഹാഷ് ടേബിളിൽ ബക്കറ്റിന്റെ അഡ്രസ് ആണ് ആക്ച്വലി എന്താ ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഹാഷ് ഫംഗ്ഷനിൽ വാലുവിനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹാഷ് ഫംഗ്ഷൻ എന്ത് ചെയ്യും ഒരു ഒരു വാല്യൂനെ നമുക്ക് റിട്ടേൺ ചെയ്യുമല്ലോ അതൊരു അഡ്രസ് അഡ്രസ്സാന്ന് ഞാൻ പറഞ്ഞു ഈ അഡ്രസ് എന്ന് പറയുന്നത് ആക്ച്വലി ബക്കറ്റ് അഡ്രസ് ആണ് ഓക്കെ ഹാഷ് ടേബിളിന്റെ ഹാഷ് ടേബിളിനുള്ളിലുള്ള ബക്കറ്റിന്റെ അഡ്രസ് ആണ് നമുക്ക് ഹാഷ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു തരുന്നത് ആ ബക്കറ്റിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ പർട്ടിക്കുലർ വാല്യൂനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക ഓക്കേ ഇനി എന്താണ് ഒരുപാട് ഒരു ബക്കറ്റിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പം ഒരു ഹാഷ് ടേബിൾ ആകുമ്പോ ഒരുപാട് ബക്കറ്റുകൾ കാണും ഒരു ബക്കറ്റിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ബക്കറ്റുകളെ സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇപ്പം ടു സ്ലോട്ടഡ് ഹാഷ് ടേബിൾ ആണെങ്കിൽ ഓരോ ബക്കറ്റിലും രണ്ട് സ്ലോട്ട് വീതം കാണും ഓക്കെ ടു സ്ലോട്ടഡ് ഹാഷ് ടേബിളിൽ ഓരോ ബക്കറ്റിലും രണ്ട് സ്ലോട്ട് വീതം കാണും അപ്പൊ രണ്ട് ഓരോ ബക്കറ്റിലും നമുക്ക് രണ്ട് വാല്യൂസിനെ വീതം എന്ത് ചെയ്യാം സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ ഇപ്പ സപ്പോസ് എൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് കീ വാല്യൂസ് എന്ന് വിചാരിക്കുക നമ്പർ ഓഫ് കീ വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റ വാല്യൂസ് ആണെന്ന് വിചാരിക്കുക ബി ഇസ് ഈക്വൾ ടു നമ്പർ ഓഫ് ബക്കറ്റ് ബി എന്ന് പറയുന്ന നമ്പർ ഓഫ് ബക്കറ്റ് ആണ് എസ് എന്ന് പറയുന്ന സ്ലോട്ട് എന്ന് വിചാരിക്കുക അപ്പം ബക്കറ്റിനെയാണ് നമ്മൾ സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ ഡിവൈഡഡ് ബൈ ടി ആയിരിക്കും ഐഡന്റിഫയേഴ്സ് ഓക്കെ ഓഫ് സ്ലോട്ട് ആണ് ഓക്കെ സോ ഇവിടെ നോക്ക ഇവിടെ ഇപ്പം ഈ ഒരു ഇതൊരു ഹാഷ് ടേബിൾ ആണ് തന്നിരിക്കുന്നത് ഇതൊരു ടു സ്ലോട്ടഡ് ഹാഷ് ടേബിൾ ആണ് അല്ലെ അപ്പൊ ഇത് ഇതില് എത്ര ബക്കറ്റുകളുണ്ട് സീറോ ടു ട്വന്റി ഫൈവ് അതായത് ട്വന്റി സിക്സ് ബക്കറ്റ് ഉണ്ട് അപ്പൊ ഇരുപത്തിയാറ് ബക്കറ്റുകളുള്ള ഒരു ഹാഷ് ടേബിൾ ആണ് തന്നിരിക്കുന്നത് ഓരോ ബക്കറ്റിലും രണ്ട് സ്ലോട്ട് വീതമുണ്ട് നോക്കുക ഇപ്പൊ ഐ വൺ എന്ന് പറയുന്നത് സീറോത്ത് ബക്കറ്റിലാണ് ഐ വൺ എന്ന് പറയുന്നത് സേവ് ചെയ്തിരിക്കുന്നത് അല്ലെ സീറോത്ത് ബക്കറ്റില് ഫസ്റ്റ് സ്ലോട്ടിലാണ് ഐ വൺ സീറോത്ത് ബക്കറ്റിലെ സെക്കൻഡ് സ്ലോട്ടിലാണ് ഐ ടു ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഒരു ബക്കറ്റിന് നമുക്ക് സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ അപ്പൊ സീറോത്ത് ബക്കറ്റ് ആണ് ഈ താഴെ കാണുന്ന തൊട്ട് താഴെ കാണുന്ന ഫസ്റ്റ് ബക്കറ്റ് സെക്കൻഡ് ബക്കറ്റ് തേർഡ് ബക്കറ്റ് അങ്ങനെ അങ്ങനെ ട്വന്റി സിക്സ് അല്ലെ സീറോ മുതൽ ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ ട്വന്റി സിക്സ് ആണ് അല്ലെ അപ്പൊ ട്വന്റി സിക്സ് ബക്കറ്റുകളുള്ള ഒരു ഹാഷ് ടേബിൾ ആണിത് ഇനി ഓരോ ബക്കറ്റിലും എത്ര സ്ലോട്ട് ഉണ്ട് രണ്ട് സ്ലോട്ട് വീതമുണ്ട് ഓക്കെ ഇപ്പൊ സപ്പോസ് രണ്ട് ഐഡന്റിഫൈസ് ഐ വൺ ആൻഡ് ഐ ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഐഡന്റിഫയർ എന്ന് വിചാരിക്കുക രണ്ട് ഇൻപുട്ട് വാല്യൂസ് എന്ന് വിചാരിക്കുക ഈ രണ്ട് ഇൻപുട്ട് വാല്യൂസിനെ ഞാൻ ഒരേ ഹാഷിംഗ് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഹാഷിം ഫങ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബക്കറ്റ് അഡ്രസ്സ് ഉണ്ടല്ലോ ഈ അഡ്രസ്സ് എന്തായിരിക്കും സെയിം അഡ്രസ് ആയിരിക്കും ഓക്കെ അതായത് ഇപ്പൊ രണ്ട് ഐഡന്റിഫയേഴ്സ് അല്ലെ രണ്ട് ഇൻപുട്ട് വാല്യൂസ് ഈ രണ്ട് ഇൻപുട്ട് വാല്യൂസിനെ ഐ വൺ ഐ റ്റു എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്ട് വാല്യു ആണ് ഈ ഐ വൺ ഐ ടു എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്ട് വാല്യൂവിനെ ഞാൻ ഒരേ സെയിം ഹാഷിം ഫംഗ്ഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഹാഷിം ഫങ്ഷൻ റിട്ടേൺ ചെയ്തു തരുന്നത് ബക്കറ്റ് അഡ്രസ്സാണല്ലോ ഓക്കെ അപ്പോൾ ആ ബക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും സെയിം ബക്കറ്റ് അഡ്രസ്സായിരിക്കും ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സെയിം ബക്കറ്റിലായിരിക്കും സേവ് ചെയ്യുക ഇപ്പൊ ഞാൻ ഐ വൺ ഐ റ്റു എന്താണ് സെയിം ബക്കറ്റിലാണ് സേവ് ചെയ്തിരിക്കുന്നത് അല്ലെ സീറോ എന്ന സെയിം ബക്കറ്റിലാണ് സേവ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഐ വൺ ഐ റ്റുനെ നമ്മൾ പറയുന്നത് സിനോണിംസ് എന്ന് പറയും ഓക്കെ അപ്പൊ ഈ രണ്ട് ഐഡന്റിഫയേഴ്സിനെ അല്ലെങ്കിൽ ഈ രണ്ട് ഇൻപുട്ടിനെ നമ്മൾ സിനോണിംസ് എന്നാണ് പറയുക ഓക്കെ ഇത് വേറൊരു ആണ് ഇപ്പൊ സപ്പോസ് നമുക്ക് നമുക്ക് കുറച്ച് ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിക്കാം ഈ ഇൻപുട്ടിനെ അതായത് എ ബി എ വൺ എ ടു സി ബി ത്രീ ബി ഫോർ എ ത്രീ അപ്പൊ ഇത്രയും നമ്മുടെ ഇൻപുട്ടാ എനിക്ക് ഇത്ര ഇൻപുട്ടിനെ എനിക്ക് ഈ ഒരു ഹാഷ് ടേബിളിനകത്ത് സേവ് ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്ന ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്ന മോഡ് എയ്റ്റി സി ഗോ ഒരു ആറ് സോ ഈ ഒരു ഹാഷ് ഫംഗ്ഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം എ എയ്ക്ക് ഇപ്പം നമ്മളിപ്പം മോഡ് മോഡ് ഓപ്പറേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുക സോ മോഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന റിമൈൻഡർ ആണ് അല്ലെ സോ ആ റിമൈൻഡർ ആയിരിക്കും എന്ത് ബക്കറ്റിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പം അപ്ലൈ ചെയ്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് റിമൈൻഡർ എയ്ഡ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ സീറോയും ബിടെ റിമൈൻഡർ വണ്ണും സി യുടെ റിമൈൻഡർ ടൂ ആണ് കിട്ടിയെന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇൻപുട്ട് എടുക്കുകയാണ് എ എന്ന് പറഞ്ഞ ഇൻപുട്ട് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എ യുടെ ഞാൻ ഇത് സപ്പോസ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് അല്ല റിമൈൻഡർ എന്ന് പറഞ്ഞാൽ സീറോ ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഞാൻ സീറോ ടു ബക്കറ്റിൽ ആയിരിക്കും എ സേവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ സീറോ ടു ബക്കറ്റിലെ ഫസ്റ്റ് സ്ലോട്ടിൽ ഞാൻ എ സേവ് ചെയ്തു ഓക്കെ ഇനി നെക്സ്റ്റ് എന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ബി ആണ് ആ ബി ബിയെ ഞാൻ ഈ ഫാഷ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് കിട്ടുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് വൺ ആ കിട്ടുന്നത് എന്നുള്ളത് ആണെങ്കിൽ എന്ത് ചെയ്യും ഞാൻ വൺ ബക്കറ്റിൽ അതായത് ഫസ്റ്റ് ബക്കറ്റിൽ വൺ എന്ന ഈ ബക്കറ്റിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുക വൺ എന്ന ബക്കറ്റിന്റെ ആദ്യത്തെ സ്ലോട്ടിലായിരിക്കും ഞാൻ ബി എ സേവ് ചെയ്ത് ഓക്കെ നെക്സ്റ്റ് എ വൺ എടുത്തു അപ്പം എ വൺ ആണ് അതിനെ ഞാൻ ഈ ഒരു മോഡ് ഫംഗ്ഷനകത്ത് ഞാൻ അപ്ലൈ ചെയ്തു ഹഷിം ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും സീറോ ആയിരിക്കും കിട്ടുക അല്ലെ കാരണം എക്ക് ഇവിടെ സീറോ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആണെങ്കിൽ എ വണ് കൺസിഡർ ചെയ്യുക എ വണ്ണ് സീറോ ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ഞാൻ നെക്സ്റ്റ് എവിടെ ആയിരിക്കും ഈ രണ്ടാമത്തെ അതായത് സീറോത്ത് ബക്കറ്റിൽ രണ്ടാമത്തെ സ്ലോട്ടിലായിരിക്കും ഞാൻ സേവ് ചെയ്യുക ഓക്കെ സീറോത്ത് ടു കാരണം സെയിം ഇതാണ് റിമൈൻഡർ ആണ് ജനറേറ്റ് ചെയ്തത് അതായത് സെയിം ബക്കറ്റ് അഡ്രസ് ആണ് ജനറേറ്റ് ചെയ്തത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലോട്ട് ആണ് ഫ്രീ ആയിട്ടുള്ളത് അപ്പൊ രണ്ടാമത്തെ സ്ലോട്ടിൽ ഞാൻ എ വൺ സേവ് ചെയ്തു ഇനി ഞാൻ എ ടുനെ അപ്ലൈ ചെയ്യുകയാണ് എ ടൂനെ ഞാൻ ഈ ഒരു ഹാഷിം ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ് സീറോ തന്നെയാണ് കിട്ടുന്നത് അല്ലെ അതായത് സീറോ ടു ബക്കറ്റിന്റെ ആണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഇവിടെ സീറോ ടു ബക്കറ്റ് എന്താണ് ഫിൽഡ് ആണ് അപ്പൊ ഇവിടെ സീറോ ടു ബക്കറ്റ് ഫിൽഡ് ആണെങ്കിൽ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നെക്സ്റ്റ് കാണുന്ന ഫ്രീ സ്പേസിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ഡേറ്റെ നമ്മൾ സേവ് ചെയ്യുക അപ്പൊ എ ടു എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സ്ലോ ഫസ്റ്റ് ബക്കറ്റിന്റെ സെക്കൻഡ് സ്ലോട്ടിൽ വരും കാരണം നെക്സ്റ്റ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ ഇവിടാണ് അല്ലേ ഈ ഫസ്റ്റ് ബക്കറ്റിന്റെ സെക്കൻഡ് സ്ലോട്ടാണ് സോ അവിടെ ആയിരിക്കും എ ടു സേവ് ചെയ്യുക ഓക്കെ അതായത് ഇപ്പം ഇപ്പൊ നമ്മൾ എ വൺ ചെയ്തു എ വൺ ചെയ്തപ്പോ ആ ഒരു ബക്കറ്റ് ഫിൽ ആയി അല്ലെ ഇനി ഞാൻ എ ടൂനെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹാഷിംഗ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും അതേ അഡ്രസ്സ് തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത് പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചത് ഇവിടെ ഓവർഫ്ലോ വന്നു അല്ലേ അതായത് ഇനി ഇവിടെ സേവ് ചെയ്യാനുള്ള സ്ഥലമില്ല ഓവർഫ്ലോ വന്നു അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക നെക്സ്റ്റ് ഫ്രീ സ്പേസ് ഏതാണോ അങ്ങോട്ടായിരിക്കും ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ അതുകൊണ്ടാണ് ഈ എ ടു ഇവിടെ വന്നത് ഇനി നെക്സ്റ്റ് സി എടുക്കുക സിയുടെ റിമൈൻഡർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടൂ ആണ് അപ്പൊ സെക്കൻഡ് ബക്കറ്റിലായിരിക്കും സെക്കൻഡ് ബക്കറ്റിന്റെ ആദ്യത്തെ സ്ലോട്ടിലായിരിക്കും അത് സേവ് ചെയ്യുന്നത് ഇനി ബി ത്രീ ബി ത്രീ എടുക്കുമ്പോ എവിടെ ആയിരിക്കും വരുന്നത് ബിടെ വൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ റിമൈൻഡർ വൺ ആണ് വരുന്നത് പറഞ്ഞു അപ്പൊ പക്ഷേ വൺ എന്ന് പറഞ്ഞ ഈ ബക്കറ്റ് കംപ്ലീറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഫ്രീ സ്പേസ് ഏതാ സിയുടെ തൊട്ടിപ്പുറത്തെ ഈ സ്ലോട്ടാണ് ഫ്രീ സ്പേസ് സോ അവിടെ ആയിരിക്കും ബി സേവ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ഞാൻ ബി ഫോർ എടുത്തു ബി ഫോർ ആണെങ്കിൽ നെക്സ്റ്റ് ഇവിടെ വരും ബി ഫോർ ആണെങ്കിൽ അടുത്ത ഫ്രീ സ്പേസ് അതായത് ഇത് കഴിഞ്ഞ് സീഡ തൊട്ട് താഴെ കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ അത് അടുത്ത ഫ്രീ സ്പേസ് അവിടെ ആണ് ഇനി ഏ ത്രീ ആണ് നെക്സ്റ്റ് എടുക്കുന്നത് അങ്ങനെ ആണെങ്കിൽ എന്താ അടുത്ത ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ ഏ ത്രീ ഇവിടെ വരും സോ ഇങ്ങനെയാണ് ഇവിടെ സേവ് ചെയ്ത് പോവുക ഓക്കെ അതായത് ഇപ്പൊ ഒരു കൊളീഷൻ സംഭവിച്ചു അപ്പം കൊളീഷൻ സംഭവിക്കുന്ന സമയത്ത് ഓവർഫ്ലോ ഉണ്ടാവും അല്ലെ അപ്പൊ ഓവർഫ്ലോ ഉണ്ടാകുന്ന ടൈമിൽ എന്താ ചെയ്യുക നെക്സ്റ്റ് ഫ്രീ സ്പേസിലേക്കായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ എന്ത് ചെയ്യുക സേവ് ചെയ്ത് പോവുക ഓക്കെ അപ്പൊ ഇവിടെ ഈ ബക്കറ്റ് അഡ്രസ് അതായത് നമ്മൾ ഹാഷിം ഫങ്ങ്ഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഒരു മോഡ് ഓപ്പറേഷൻ ആയിരിക്കും അപ്പൊ മോഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആണ് സോ ആ റിമൈൻഡർ ആണ് എന്ത് ബക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആ അഡ്രസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ ഇപ്പൊ ടു സ്ലോട്ടഡ് ഇതൊരു ടു സ്ലോട്ടഡ് ഹാഷ് ടേബിൾ ആണ് അതുകൊണ്ട് ഫസ്റ്റ് എപ്പോഴും ആദ്യത്തിനത് സേവ് ചെയ്യും അതിനുശേഷമേ സെക്കൻഡ് സ്ലോട്ടിൽ സേവ് ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്ലോട്ട് സേവ് ചെയ്യുന്ന ശേഷം മാത്രമേ സെക്കൻഡ് സ്ലോട്ട് സേവ് ചെയ്യുള്ളൂ അപ്പൊ ഫസ്റ്റും സെക്കൻഡും സ്ലോട്ട് ഫിൽ ആയെന്ന് വിചാരിക്കുക വീണ്ടും അതേ അഡ്രസ്സ് തന്നെയാണ് വരുന്നതെങ്കിൽ ജനറേറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഡേറ്റ് അടുത്ത ഡേറ്റെ നമ്മൾ സേവ് ചെയ്യേണ്ടത് എവിടെ ആയിരിക്കണം നെക്സ്റ്റ് ഫ്രീ സ്പേസ് എവിടെ ആണോ അവിടെ വേണം നമ്മൾ ആ ഒരു ഡേറ്റയെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹാഷ് ടേബിൾ ഹാഷ് ഹാഷ്ടേബിളിലെ വർക്കിങ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഹാഷ് ടേബിളിലെ ഡേറ്റയ സേവ് ചെയ്ത് വെക്കുന്നത് ഓക്കെ അപ്പൊ ഹാഷ്ടേബിള് എന്താണ് വരുന്നത് ഹാഷ് ടേബിൾ ഒരു ഹാഷ് ഫംഗ്ഷൻ കാണും ആ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാഷ് ഫംഗ്ഷനിലേക്കാണ് നമ്മൾ നമുക്ക് നമുക്ക് സേവ് ചെയ്യേണ്ട ഡേറ്റ നമ്മൾ ഹാഷ് ഫംഗ്ഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ഒരു റിമൈൻഡർ വാല്യൂ കിട്ടും ആ റിമൈൻഡർ ആണ് എന്ത് ആ റിമൈൻഡർ വാല്യൂനെയാണ് നമ്മൾ ബക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത് സോ ആ ബക്കറ്റ് അഡ്രസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഈ അപ്ലൈ ചെയ്ത് ആദ്യം അപ്ലൈ ചെയ്ത ആ ഒരു ഇൻപുട്ടിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് ഓക്കെ അപ്പോ ഒരു ഇൻപുട്ട് എവിടെ സേവ് ചെയ്യണം എന്നുള്ളത് അതിന്റെ ആ ഇൻപുട്ടിനെ നമ്മൾ ഹാഷ് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഹാഷ് ഫംഗ്ഷൻ പറയുന്ന ഒരു പർട്ടിക്കുലർ വാലിനെ ജനറേറ്റ് ചെയ്യും അല്ലെ ആ ഒരു ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന വാലിനെ പറയുന്ന പേരാണ് ബക്കറ്റ് അഡ്രസ് അല്ലെ അപ്പൊ ആ ഒരു ബക്കറ്റ് അഡ്രസ്സിലേക്കായിരിക്കും നമ്മൾ ആ ഒരു ഇൻപുട്ടിനെ സേവ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ ഇതാണ് ഹാഷിംഗ് എന്നുള്ളതിന്റെ ഒരു എന്താണ് ഒരു ഒരു ഓവർവ്യൂ എന്ന് പറയാം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്ന സംഭവം ഓക്കെ അപ്പൊ നമ്മൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം താങ്ക്